എല്ലാവർക്കും നമസ്കാരം. എൻ്റെ പേര് അജിത. ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് നല്ല സൂപ്പർ ഒരു ഫേസ് പാക്കാണ്. നല്ല മോഹമൊക്കെ നന്നായിട്ട് ടാനൊക്കെ അടിച്ചിരിക്കുകയാണെങ്കിൽ പെട്ടെന്ന് അതൊക്കെ ഒന്ന് മാറി നല്ലൊന്ന് ഫ്രഷ് ആവുന്നതിന് വേണ്ടിയിട്ട് സഹായിക്കുന്ന നല്ല അടിപൊളിയായിട്ട് ഒറ്റ യൂസിൽ തന്നെ നമുക്ക് നല്ലൊരു ഫ്രഷ്നസ് ഫീൽ ചെയ്യുന്ന നല്ല സൂപ്പർ ഒരു റെമഡിയാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോ. അപ്പോൾ ഇപ്പോൾ ഞാൻ ഒരു കല്യാണത്തിനൊക്കെ പോയി ഒരുപാട് മുഖമൊക്കെ നല്ല ടാനൊക്കെ അടിച്ച് നല്ല ഒരു ഭയങ്കര വെയിലൊക്കെ കൊണ്ട് ടാനൊക്കെ അടിച്ചിരിക്കുകയാണ്. അന്നേരം ഒന്ന് നല്ലൊന്ന് ഫ്രഷ് ആവുന്നതിന് വേണ്ടിയിട്ട് നമ്മുടെ ടാനൊക്കെ ഒന്ന് മാറി ഒന്ന് നല്ലൊരു ക്ലിയർ ആവുന്നതിന് വേണ്ടിയിട്ട് സഹായിക്കുന്ന നല്ല അടിപൊളി ഒരു ഫേസ് പാക്കാണിത്. അപ്പോൾ ഇതെങ്ങനെയാണ് ചെയ്യുന്നതെന്നും എന്തൊക്കെയാണ് വേണ്ടുന്നതെന്നും ഒക്കെ നമുക്ക് നോക്കാം. വളരെ പെട്ടെന്ന് തന്നെ ചെയ്യാൻ പറ്റുന്നതാണ്. നമുക്ക് പെട്ടെന്ന് തന്നെ വീട്ടിൽ തന്നെയുള്ള ഇൻഗ്രീഡിയൻസ് മാത്രം മതി ഇത് ചെയ്യുന്നതിനായിട്ട്. അപ്പോൾ എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നോക്കാം. വീഡിയോയിലേക്ക് പോകാം. അതിനായിട്ട് ഇപ്പോഴത്തെ ഞാൻ ഫേസ് എല്ലാം ഒന്ന് വാഷ് ചെയ്തിട്ടിരിക്കുകയാണ്. കാരണം നമ്മൾ എന്തെങ്കിലും പൗഡറോ ഒക്കെ ഇട്ടിട്ടുണ്ടെങ്കിൽ നന്നായിട്ടൊന്ന് വാഷ് ചെയ്തിട്ട് വരണം. വാഷ് ചെയ്തിട്ട് വന്നിട്ടുണ്ട്. ഇതിപ്പോൾ തൈരാണ്, കുറച്ച് തൈര്, നല്ല കട്ട തൈര്, ഇത് ഫ്രിഡ്ജിലിരുന്ന തൈരാണ്. അപ്പോൾ നല്ലൊരു മുഖത്തിന് നല്ലൊരു സുഖമായിരിക്കും ഇത് തേക്കുമ്പോൾ തന്നെ. അതുകൊണ്ട് നമുക്കൊന്ന് കുറച്ച് മുഖത്ത് തേച്ച് നമുക്കൊന്ന് ക്ലെൻസ് ചെയ്യാം. ഇത് നമ്മുടെ വീട്ടിൽ എന്തെങ്കിലും ജോലിയൊക്കെ ചെയ്തുകൊണ്ടിരിക്കുമ്പോഴായാലും ഇത് ചെയ്യുന്നതിന് യാതൊരു പാടുമില്ല. കുറച്ച് തൈര് എടുക്കുക, നമ്മൾ അടുക്കളയിൽ ജോലിയൊക്കെ ചെയ്യുന്ന സമയത്തായാലും ചെയ്യാൻ പറ്റുന്നതാണ്. കുറച്ച് തൈര് എടുത്ത് ഇതുപോലെ മുഖത്തെല്ലാം ഒന്ന് അപ്ലൈ ചെയ്തേക്കുക. അതിനുശേഷം നമുക്ക് നമ്മുടെ ജോലികളിലേക്കൊക്കെ പോകാം. ഒരു 5 മിനിറ്റ് ഒക്കെ കഴിഞ്ഞതിന് ശേഷം ഇത് നന്നായിട്ടൊന്ന് ഡ്രൈ ആവും. അപ്പോൾ നമുക്കൊന്ന് തുടച്ച് കളയുകയോ കഴുകി കളയുകയോ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ചെയ്യാം. ഇനിയിപ്പോൾ ഒരു 5 മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം വരാം. ഇപ്പോൾ ഏകദേശം ഒരു 5 മിനിറ്റ് നേരമൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് മുഖമൊന്ന് തുടച്ചു കളയാം. ഞാനിപ്പോൾ നനഞ്ഞ ടവലൊന്നും എടുത്തിട്ടില്ല. തുടച്ചൊക്കെ കളഞ്ഞിട്ടുണ്ട്. ഇനി അടുത്തതായിട്ട് നമ്മൾ ചെയ്യാൻ പോകുന്നത് ഇതുപോലെ ഞാനൊരു തക്കാളി എടുത്തു, അത് രണ്ടായിട്ടൊന്ന് കീറിയിട്ടുണ്ട്. അതിലിപ്പോൾ ഒരു പീസ് എടുത്തിട്ടുണ്ട്, മറ്റേ പീസ് അവിടെ വെച്ചിരിക്കണം. അതിനി നമുക്ക് ആവശ്യമുണ്ട്. ഒരു പീസ് എടുത്തു, അതിലേക്ക് നമുക്കൊരു 2 രൂപ പാക്കറ്റ് ബ്രൂവിൻ്റെ കോഫി പൗഡറാണ് ഞാൻ ഈ തക്കാളിയിലേക്ക് ഇട്ടു കൊടുക്കുന്നു. ഇട്ടു കൊടുത്തതിന് ശേഷം ഇതുപോലൊരു ഫോർക്ക് ഉപയോഗിച്ച് നമുക്ക് ചെറുതായിട്ടൊന്ന് ഇതിലേക്ക് അങ്ങ് ഇറക്കി കൊടുക്കാം. അപ്പോൾ ഞാൻ ഈ കോഫി പൗഡർ എല്ലാം ഇതിലേക്ക് അങ്ങ് ഇറക്കി കൊടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് ഫേസിലങ്ങ് അപ്ലൈ ചെയ്യാം. അല്ലാതെ നമ്മൾ സ്ക്രബൊന്നും ചെയ്യുന്നില്ല, സ്ക്രബൊന്നും ചെയ്യേണ്ട കാര്യമില്ല. ഇപ്പോൾ തേക്കുമ്പോൾ നമ്മൾ ഇതുപോലെ ഒന്ന് തക്കാളി ഒന്ന് അമർത്തി ഒന്ന് പിഴിയണം. നമുക്ക് കണ്ണിൻ്റെ പൊള്ളലൊക്കെ ഇതുപോലെ നമുക്കൊന്ന് തേച്ച് കൊടുക്കാം. അമർത്തി തേക്കരുത്, ചെറുതായിട്ട് സോഫ്റ്റായിട്ട് നമുക്കൊന്ന് തേച്ച് കൊടുക്കാം. തേച്ചതിന് ശേഷം മുഖത്തെല്ലാം നമുക്ക് ഇത് മുഴുവൻ ഈ തക്കാളിയുടെ നീരെല്ലാം നമ്മുടെ മുഖത്താവണം. അതിന് വേണ്ടിയിട്ട് എല്ലാം നമുക്ക് ഇതുപോലെ പിഴിഞ്ഞിങ്ങനെ അങ്ങ് തേച്ച് കൊടുക്കാം. അതുപോലെ തന്നെ കോഫി പൗഡറും കൂടെ തന്നെ നമ്മൾ ദിവസവും എല്ലാ ദിവസവും മുഖത്ത് ഇങ്ങനെ കുറച്ച്, ഇതിൻ്റെ പകുതി തക്കാളി ആയാലും മതി. എല്ലാ ദിവസവും തേക്കുമ്പോൾ കുറച്ച് മതിയല്ലോ, ഇതിൻ്റെ പകുതി തക്കാളി ആയാലും മതി. എടുത്തതിന് ശേഷം മുഖത്ത് ഇങ്ങനെ എല്ലാ ദിവസവും തേച്ച് കൊടുത്തു കഴിഞ്ഞാൽ കരിമങ്കല്ലിയൊക്കെ ഉണ്ടെങ്കിൽ പെട്ടെന്ന് മാറിക്കിട്ടും, വളരെ പെട്ടെന്ന് തന്നെ മാറിക്കിട്ടാൻ. മറ്റൊന്നും ഇതിന് വേണ്ടിയിട്ട് തേക്കേണ്ട കാര്യമില്ല. ഈ തക്കാളിയും കോഫി പൗഡറും മാത്രം ചെയ്ത് തേച്ചാൽ മതി. വളരെ പെട്ടെന്ന് തന്നെ എന്ന് വെച്ചാൽ വളരെ പെട്ടെന്ന് തന്നെ കരിമങ്കല്ലി മാറാനായിട്ട് വളരെ നല്ലൊരു മാർഗ്ഗമാണിത്. എല്ലാം മാറാൻ സഹായിക്കുന്നതാണ് ഈ തക്കാളി നീര്. അതുപോലെ തന്നെ മുഖം നല്ല ബ്രൈറ്റൻ ആവാൻ സഹായിക്കുന്നതാണ് ഈ കോഫി പൗഡർ എന്ന് പറഞ്ഞാൽ. കോഫി പൗഡർ തനിയെ നമ്മൾ തേച്ച് കഴിഞ്ഞാലും വളരെ നല്ലതാണ്. അപ്പോൾ കോഫി പൗഡർ എന്ന് പറഞ്ഞാൽ മുഖം നല്ല ബ്രൈറ്റൻ ആക്കുന്നതിനായിട്ട് വളരെയധികം സഹായിക്കും.
ഇപ്പോൾ ഏകദേശം ഒരു 5 മിനിറ്റ് നേരമൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്കതൊന്ന് തുടച്ച് കളയാം. അല്ല, ഇപ്പം തന്നെ നല്ലൊരു മാറ്റം നമുക്ക് മുഖത്ത് കാണാൻ കഴിയും. ഇപ്പം തന്നെ ആ വെയിലൊക്കെ കൊണ്ട് കരുവാളിപ്പൊക്കെ ഒന്ന് മാറിയിട്ടുണ്ട് മുഖത്ത്. ഇനിയിപ്പോൾ നമുക്ക് അടുത്തതായിട്ട് ബാക്കിയിരിക്കുന്ന നമ്മുടെ തക്കാളി എടുക്കുക. ബാക്കി ഒരു പീസ് നമ്മളെടുത്തിട്ടുള്ള ഒരു പീസ് തക്കാളി എടുത്തിട്ടുണ്ട്. ഇനി അടുത്തതായിട്ട് ഞാനിവിടെ കടലമാവാണ് എടുത്തു വെച്ചിട്ടുള്ളത്. കടലമാവ് ഇല്ലെന്നുണ്ടെങ്കിൽ നമുക്ക് മസൂർ ദാൽ പൊടിച്ചതുണ്ടെങ്കിൽ അതായാലും ഏറ്റവും നല്ലതാണ്. ഇത് രണ്ടിലേതെങ്കിലും ഒരെണ്ണം എടുക്കുക. ഒന്നുകിൽ കടലമാവ് എടുക്കുക, ഇല്ലെങ്കിൽ മസൂർ ദാൽ എടുക്കുക. ഞാനിപ്പോൾ ഇവിടെ കടലമാവാണ് എടുത്തിട്ടുള്ളത്. അതിനുശേഷം നമുക്ക് ഈ തക്കാളി ഇതിലേക്കൊന്ന് പ്രസ് ചെയ്യുക. പ്രസ് ചെയ്ത് ഇതുപോലെ അങ്ങ് ആയി കിട്ടിക്കഴിയുമ്പോഴേക്കും നമുക്ക് ഇതുപോലെ തന്നെ ഈ ഫോർക്ക് ഉപയോഗിച്ച് ചെറുതായിട്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. അപ്പോഴീ തക്കാളിയുടെ നീരെല്ലാം ഇറങ്ങി കടലമാവൊന്ന് കുഴഞ്ഞു വരും. വന്നിട്ടുണ്ട്. ഇത് നമുക്ക് മുഖത്തേക്ക് അപ്ലൈ ചെയ്യാം. ഇനി അത് കഴിഞ്ഞ ശേഷം നമുക്ക് ഈ തക്കാളിയിൽ കടലമാവ് തീർന്നറിയുമ്പോൾ വീണ്ടും ഒന്നും കൂടി ഒന്ന് കടലമാവ് ഒന്ന് മുക്കിയെടുക്കാം. നമുക്ക് കണ്ണിൻ്റെ പൊള്ളയിലൊക്കെ തേച്ച് കൊടുക്കാവുന്നതാണ്. ഏകദേശം ഒരു 15 മിനിറ്റൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. ഇത് കുറച്ചൊക്കെ ഒന്ന് ഡ്രൈ ആയിട്ടുണ്ട്. ഇനി ഇത് നിങ്ങൾ തേക്കുന്ന സമയത്ത് കുറച്ചും കൂടി ഒന്ന് ഡ്രൈ ആവുന്നതുവരേക്കും വെയിറ്റ് ചെയ്യണം. ഒരു ഇത് 20 മിനിറ്റ് നേരമൊക്കെ ഒന്ന് വെയിറ്റ് ചെയ്യുന്നത് വളരെ നല്ലതാണ്. ശേഷം നമുക്കങ്ങ് കഴുകി കളയാവുന്നതാണ്. ഞാനിപ്പോൾ ഒന്ന് തുടച്ച് കാണിച്ചു തരാം. നല്ലൊരു മാറ്റം തന്നെയുണ്ട് നമുക്ക്. ഇനിയിപ്പോൾ ഇതെല്ലാം ഞാനൊന്ന് കഴുകിയതിന് ശേഷം വരാം. ഇത് മുഴുവൻ നന്നായിട്ട് തുടച്ച് കഴുകി കളഞ്ഞിട്ടുണ്ട്. ഇനി ഒന്ന് തുടച്ചിട്ട് തരാം. ഇപ്പം കണ്ടില്ലേ, ഇപ്പം നല്ലൊരു മാറ്റം നമുക്കറിയാൻ പറ്റുന്നുണ്ടോ? കണ്ടോ, നല്ലൊരു മാറ്റമാണ്. വളരെ പെട്ടെന്ന് തന്നെ റിസൾട്ട് കിട്ടുന്നതാണ്. നല്ല എഫക്റ്റീവായിട്ടുള്ള ഒരു റിസൾട്ട് നമുക്ക് കിട്ടും. പെട്ടെന്ന് തന്നെ കിട്ടും. നമുക്ക് പെട്ടെന്നൊരു ടാനൊക്കെ എവിടെയെങ്കിലുമൊക്കെ പോയിട്ട് വന്ന് ടാനൊക്കെ അടിച്ചിട്ടുണ്ട്, നല്ല വെയിലൊക്കെ കൊണ്ടിട്ട് വരികയാണെങ്കിൽ ഇങ്ങനെയൊക്കെ ഒന്ന് ചെയ്ത് കഴിഞ്ഞാൽ തന്നെ നല്ല ഫ്രഷാവും, മുഖമൊക്കെ നല്ല ഫ്രഷാവും. അപ്പോൾ വളരെ പെട്ടെന്ന് തന്നെ ചെയ്യാൻ പറ്റുന്നതാണ്. എവിടെയെങ്കിലുമൊക്കെ ഒന്ന് പോകണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഇതുപോലെയൊക്കെ ചെയ്യാൻ പറ്റുന്നതാണ്. വളരെ പെട്ടെന്ന് തന്നെ ചെയ്യാൻ പറ്റുന്നതും നല്ല എഫക്റ്റീവായിട്ടുള്ള ഈ ഒരു റെമഡി നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കാണുമെന്ന് കരുതുന്നു. പുതിയൊരു വീഡിയോയുമായി വരുന്നവരേക്കും നന്ദി, നമസ്കാരം.